മതവിദ്വേഷ പ്രസംഗം നടത്തിയ കേസിൽ തുടർ അന്വേഷണത്തിന് പോലീസിന് മുമ്പാകെ ഹാജരാകാതിരുന്ന പി സി ജോർജിനെതിരെ നിയമ നടപടിയെടുക്കാമെന്ന് പോലീസിന് കഴിഞ്ഞ ദിവസം നിയമോപദേശം ലഭിച്ചു. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതായി തെളിഞ്ഞാൽ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിക്കും. ജാമ്യം റദ്ദാക്കിയ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാതെ ഹൈക്കോടതിയിലാകും റിപ്പോർട്ട് പോലീസ് നൽകുക. ഹൈക്കോടതിയാണ് കർശന വ്യവസ്ഥകളോടെ ജോർജിന് ജാമ്യം നൽകിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജോർജ് ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്നത്. അതേസമയം അന്ന് പകൽ സമയം മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും വൈകിട്ട് കുട്ടിക്കലാശലത്തിലും തൃക്കാക്കരയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ജോർജ് തൃക്കാക്കരയിൽ നടത്തിയ പ്രസംഗങ്ങളും പ്രസ്താവനകളും പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയുടെ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചെന്നതിൻ്റെ തെളിവിനാണ് ഈ പരിശോധന നടത്തുന്നത്. വാർത്താ സമ്മേളനം ഉൾപ്പെടെ എല്ലാ പരിപാടികളുടെയും ദൃശ്യങ്ങൾ അവർ ശേഖരിച്ചു കഴിഞ്ഞു. സൈബർ പോലീസിൻ്റെ സഹായത്തോടെയാണ് ദൃശ്യങ്ങൾ പരിശോധിച്ചത്. തൃക്കാക്കരയിൽ പ്രചാരണത്തിന് പോകാനിരുന്ന തീയതിയിലാണ് അസിസ്റ്റന്റ് കമ്മീഷണർ നോട്ടീസ് നൽകിയത്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാതെ പി സി ജോർജ് തൃക്കാക്കരയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയായിരുന്നു. പോലീസ് എപ്പോൾ വിളിച്ചാലും ഹാജരാകണമെന്ന പ്രധാന ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാണ് ഇയാൾ ആ പരിപാടികളിൽ പങ്കെടുത്തത്. അത് തെളിയിക്കാൻ വേണ്ടിയാണ് വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചത്. അതിനിടെ ജാമ്യം റദ്ദാക്കിയ മജിസ്ട്രേറ്റ് കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പി സി ജോർജ് പിൻവലിച്ചു. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലായിരുന്നു ആദ്യമായി ഇയാൾ ഈ കേസിനാസ്പദമായ വിവാദ പരാമർശം നടത്തിയത്. ഏതായാലും ജോർജിനെ പോലീസ് പൂട്ടുമെന്ന് ഉറപ്പായി. ഇയാൾക്ക് വല്ല കാര്യമുണ്ടോ? ഇയാൾ മനഃപൂർവ്വമാണ് മതവിദ്വേഷ പ്രസംഗം നടത്തിയതെന്ന് ആർക്കും ബോധ്യമാകും. ഇയാൾ ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ ഇന്ത്യൻ നിയമത്തിൽ അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഇയാൾക്ക് നൽകണം. ഇത് സാംസ്കാരിക കേരളമാണ്. ഈ കൊച്ചു കേരളത്തിൽ വർഗീയ വിഷത്തിൻ്റെ വിത്ത് പാകാൻ ഇയാൾ ആരിൽ നിന്നാണ് അച്ചാരം വാങ്ങിയത്? ബി ജെ പി നേതാക്കളോ സംഘപരിവാർ നേതാക്കളോ പറയാൻ മടിക്കുന്ന അവരൊന്നും ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗം അവർ നടത്തിയല്ല. അങ്ങനെയുള്ള വിദ്വേഷ പ്രസംഗമാണ് ഇയാൾ നടത്തിയത്. 10 ആളുകളെ മുന്നിൽ കണ്ടപ്പോൾ ഇയാൾ അങ്ങ് തട്ടിവിട്ടു. ഏതായാലും ഇയാളെ പോലീസ് അകത്തിടണം. പോലീസിനെയും ജുഡീഷ്യറിയെ പോലും വെല്ലുവിളിച്ചല്ലേ ഇയാൾ വീണ്ടും വീണ്ടും ആ പരാമർശങ്ങൾ നടത്തിയത്. സമൂഹത്തെ പോലും പേടിയോ ബഹുമാനമോ ഉണ്ടെങ്കിൽ ഇയാൾ ഇത് ചെയ്യുമോ? അപ്പോൾ അയാൾക്ക് കിട്ടേണ്ടത് കിട്ടണം.